ഗുരുവായൂരിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ അയ്യപ്പ ഭക്തരെ ഭീഷണിപ്പെടുത്തുന്നതായി പണം തട്ടുന്നതായി പരാതി അമിത ചാർജ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ പാർക്കിംഗ് ഗ്രൌണ്ടിലേക്ക് മാർച്ച് നടത്തി കാട്ടൂർ കനോലി കനാലിലെ മുനയം കെട്ട് നിർമ്മിക്കാൻ നടപടിയായില്ല ഒരു വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ ആശങ്കയിൽ വൺവേ റോഡുകളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണം റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയാൽ വൺവേ സംവിധാനം പുനഃസ്ഥാപിക്കും നെല്ലുവായി ശ്രീ ധനവന്തിരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി തിങ്കളാഴ്ച ഇക്കിടി നിവേദ്യം സേവിക്കാൻ ആയിരങ്ങൾ എത്തിച്ചേരുന്ന അയ്യപ്പ ഭക്തരെ വാഹന പാർക്കിംഗിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതായി പരാതി ക്ഷേത്ര പരിസരങ്ങളിൽ കാർ പാർക്കിംഗ് ഗ്രൗണ്ടുകൾ കരാറെടുത്തിരിക്കുന്നവരാണ് തീർത്ഥാടകരെ കൊള്ളയടിക്കുന്നതായി വ്യാപക പരാതി ഉയർന്നിരിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ നാല് നടകളിലായി പത്തോളം പാർക്കിംഗ് ഗ്രൗണ്ടുകളാണ് ഉള്ളത് നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും അധ്യനതയിലുള്ള ഈ പാർക്കിംഗ് ഏരിയകളിലാണ് പകൽക്കൊള്ള നടക്കുന്നത് ദേവസ്വവും നഗരസഭയും കരാർ നൽകിയിട്ടുള്ള വ്യക്തികൾക്ക് ഫീസ് പിരിക്കുന്നതിന് നിശ്ചയ നിരക്ക് നിശ്ചയിച്ചിട്ടുണ്ട് എന്നാൽ ഈ നിരക്കിന്റെ ഇരട്ടി തുകയാണ് പകൽ സമയത്ത് പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് ഈടാക്കുന്നതെങ്കിൽ രാത്രി നാല് മടങ്ങധികമാണ് ഈടാക്കുന്നത് പലപ്പോഴും അർദ്ധരാത്രിയോടെ പാർക്കിംഗ് ഗ്രൌണ്ടുകളിൽ എത്തുന്നവർ വെളുക്കുന്നതിന് മുൻപ് തിരിച്ചു പോകാറാണ് പതിവ് അതിനാൽ തന്നെ ഈ ചൂഷണം പരസ്യമാകാറില്ല അന്യസംസ്ഥാനത്ത് നിന്നടക്കമുള്ള തീർത്ഥാടകർ നിശ്ചിത സമയത്തിനകം ദർശനം നടത്തി തിരിച്ചു പോകാനുള്ള തയ്യാറെടുപ്പോടെയാണ് എത്താറ് ഇതിനിടയിൽ അമിത ചാർജിനെതിരെ പ്രതികരിക്കാൻ നിൽക്കാറുമില്ല ഇത് മുതലെടുത്താണ് തട്ടിപ്പ് തകൃതിയായി നടക്കുന്നത് പ്രദേശവാസികളിൽ നിന്ന് കൂടുതൽ തുക ഈടാക്കുന്നത് പലപ്പോഴും ബഹളത്തിനിടയാക്കാറുണ്ട് എന്നാൽ കൂടുതൽ തർക്കിക്കുന്നവരിൽ നിന്ന് കൃത്യമായി തുക മാത്രം ഈടാക്കും പലപ്പോഴും ഈ പാർക്കിംഗ് ഏരിയകൾ നിറയുന്ന അവസ്ഥയാണുള്ളത് ഗ്രൗണ്ടുകൾ നിറയുമ്പോൾ വാഹനങ്ങൾ റോഡരികിലാണ് പാർക്ക് ചെയ്യുന്നത് ഗ്രൗണ്ട് ഗ്രൌണ്ട് ടെൻഡറെടുത്ത വ്യക്തിക്ക് ഗ്രൌണ്ടിനുള്ളിൽ നിന്ന് മാത്രമേ ഫീസ് ഈടാക്കാൻ അധികാരമുള്ളൂ എന്നാണ് വ്യവസ്ഥ ഇതിനു വിരുദ്ധമായാണ് കരാറുകാർ പെരുമാറുന്നത് പല ഭക്തരും ഇതിനോട് പ്രതികരിക്കാൻ നിൽക്കാറില്ല പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ പോലീസ് സാന്നിധ്യം കുറവാണ് ആകെയുള്ളത് സ്പെഷ്യൽ പോലീസ് സംവിധാനം മാത്രമാണ് ഇവർക്കാണെങ്കിൽ ഈ സാഹചര്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ല ഇതുകൂടി മുതലെടുത്താണ് പാർക്കിംഗിന്റെ പേരിൽ ഭക്തജനങ്ങളെ കൊള്ളയടിക്കുന്നത് ടി സി വി ന്യൂസ് ഗുരുവായൂർ ഗുരുവായൂർ നഗരസഭയിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ കരാറുകാർ അമിതമായി ചാർജ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ പാർക്കിംഗ് ഗ്രൗണ്ടിലേക്ക് മാർച്ച് നടത്തി ബി ജെ പി ഗുരുവായൂർ മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആന്ധ്ര പാർക്കിംഗ് ഗ്രൗണ്ടിലേക്കാണ് മാർച്ച് നടത്തിയത് ബി ജെ പി മീഡിയ സെൽ കൺവീനർ രാജൻ തറയിൽ ഉദ്ഘാടനം ചെയ്തു അനധികൃതമായി സ്ഥാപിച്ചിരുന്ന കൃത്രിമ വില അടങ്ങിയ ഫ്ളക്സ് ബോർഡുകൾ പ്രവർത്തകർ മാറ്റി നഗരസഭ നിശ്ചയിച്ചിട്ടുള്ള വില വിവരങ്ങൾ അടങ്ങിയ ബോർഡ് സ്ഥാപിച്ചു അമിതചാർജ് ഈടാക്കിയ അൻപതോളം വാഹനങ്ങളുടെ പാർക്കിംഗ് ഫീസ് പോലീസിന്റെ സഹായത്തോടെ ബി ജെ പി പ്രവർത്തകർ കരാറുകാരെ കൊണ്ട് മടക്കിക്കൊടുപ്പിച്ചു ബി ജെ പി നഗരസഭാ കമ്മിറ്റി പ്രസിഡന്റ് കെ ആർ ചന്ദ്രൻ ജനറൽ സെക്രട്ടറി പി പി പ്രദീപ് യുവമോർച്ച നിയോജകമണ്ഡലം പ്രസിഡന്റ് ജിതിൻ ലാൽ തുടങ്ങിയവർ നേതൃത്വം നൽകി കനോലി കനാലിലെ മുനയങ്കെട്ട് നിർമ്മിക്കാൻ നടപടിയായില്ല ഒരു വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ ആശങ്കയിലായി കാട്ടൂർ പഞ്ചായത്തിലൂടെയും താന്യം പഞ്ചായത്തിലൂടെയും കടന്നുപോകുന്ന കനോലി കനാലിന്റെ മുനയം ഭാഗത്താണ് ഡിസംബർ ആദ്യവാരത്തോടെ ബണ്ട് നിർമ്മാണം ആരംഭിക്കാറുള്ളത് വേനൽക്കാലമാകുന്നതോടെ ജലനിരപ്പ് കുറയുന്ന സമയത്ത് കടലിൽ നിന്നുള്ള ഉപ്പുവെള്ളം കയറുന്നത് തടയുന്നതിനാണ് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുന്നത് എല്ലാ വർഷവും ഡിസംബർ ആദ്യവാരത്തോടെ ആരംഭിച്ച് മാസാവസാനം പൂർത്തീകരിക്കുന്ന വിധത്തിലാണ് ബണ്ട് നിർമ്മാണം നടത്തുക കനോലി കനാലിനെ ആശ്രയിച്ച് കൃഷി നടത്തുന്ന കർഷകർക്ക് ഉപ്പുവെള്ളം കയറി കൃഷിനാശം സംഭവിക്കാതിരിക്കാനും കനോലി കനാലിന്റെ ഇരുവശവുമുള്ള ശുദ്ധജല സംഭരണി സംരക്ഷിക്കാനുമാണ് താൽക്കാലിക ബണ്ട് നിർമ്മിക്കുക ഇവിടെ താൽക്കാലിക ബണ്ടിന് പകരം സ്ഥിരം ചീപ്പ് സംവിധാനം വേണമെന്ന ആവശ്യം ഉയർന്നിരുന്നു ലക്ഷങ്ങൾ മുടക്കിയുള്ള വർഷാവർഷമുള്ള താൽക്കാലിക ബണ്ട് നിർമ്മാണം ഒഴിവാക്കുന്നതിനു വേണ്ടിയാണ് സ്ഥിരം സംവിധാനം വേണമെന്ന് നാട്ടുകാരും കൃഷിക്കാരും ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ വർഷവും ബണ്ട് നിർമ്മാണം തടസ്സപ്പെടുകയും ഗീതാഗോപി എം എൽ എ അടക്കമുള്ളവർ നിരാഹാര സമരം നടത്തുകയും ചെയ്തിരുന്നു ഇതിന്റെ ഫലമായാണ് താൽക്കാലിക ബണ്ട് നിർമ്മിച്ചത് എന്നാൽ ഈ വർഷം പൂർത്തിയാകാറായിട്ടും ബണ്ട് നിർമ്മാണം ആരംഭിക്കാൻ ഇറിഗേഷൻ വകുപ്പ് യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ല ബണ്ട് നിർമ്മാണം ഉടൻ ആരംഭിച്ചില്ലെങ്കിൽ കനാലിലേക്ക് ഒരു വെള്ളം കയറുകയും കാട്ടൂർ കാരളം അന്തിക്കാട് താന്യം പഴവിൽ തുടങ്ങിയ കോൾ വ്യാപക കൃഷിനാശം സംഭവിക്കുകയും ചെയ്യും കൂടാതെ കനോലി കനാലിനെ ആശ്രയിക്കുന്ന ശുദ്ധജല പദ്ധതികൾ അവതാളത്തിലാവുകയും കിണറുകളിൽ ഉപ്പുവെള്ളം കയറുകയും ചെയ്യും ഇറിഗേഷൻ വകുപ്പ് നൽകുന്ന തുക കുറവായതാണ് താൽക്കാലിക ബണ്ട് നിർമ്മിക്കാൻ കരാറുകാർ മുന്നോട്ട് മുന്നോട്ടുവരാത്തതിന് കാരണമെന്ന് ആരോപണമുണ്ട് ബണ്ട് നിർമ്മിക്കാൻ അടിയന്തര നടപടി ആവശ്യപ്പെട്ട് കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് വരിയെ പറമ്പിൽ കളക്ടർക്ക് നിവേദനം നൽകിയിട്ടുണ്ട് ടി സി വി ഇരിങ്ങാലക്കുട വൺവേ റോഡുകളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുന്നകുളം നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണം ഏർപ്പെടുത്തി വിവിധ വാഹന ഉടമകളുടെയും തൊഴിലാളികളുടെയും പ്രതിനിധികൾ നഗരസഭാ കൗൺസിലർമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് പുതിയ നിർദ്ദേശം അംഗീകരിച്ചത് പട്ടാമ്പി റോഡിൽ നിന്ന് നഗരത്തിലേക്കുള്ള മുഴുവൻ വാഹനങ്ങൾക്കും നേരിട്ട് പ്രവേശിക്കാം തൃശൂർ റോഡിൽ നിന്നുള്ള വാഹനങ്ങൾ നഗരസഭാ കാര്യാലയം വഴി രണ്ടാമത്തെ ഇടത് റോഡിലൂടെ തിരിഞ്ഞ് ഗുരുവായൂർ റോഡിലേക്ക് പ്രവേശിക്കണം കോഴിക്കോട് പട്ടാമ്പി ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ ടൗൺ ജംഗ്ഷനിൽ നിന്ന് പട്ടാമ്പി റോഡിലേക്ക് തിരിഞ്ഞ് യേശുദാസ് റോഡ് വഴി കോഴിക്കോട് റോഡിലേക്ക് പ്രവേശിക്കണം ബസ് സ്റ്റാൻഡിൽ നിന്ന് പുറപ്പെടുന്ന എല്ലാ ബസ്സുകളും ഇടത്തോട്ട് തിരിഞ്ഞ് നഗരസഭാ കാര്യാലയം വഴിയുള്ള വൺവേ റോഡിലൂടെ പോകണം വടക്കാഞ്ചേരി ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സീനിയർ ഗ്രൗണ്ട് വഴി തിരിയണം ഈ റോഡിലെ കുഴികളടയ്ക്കാൻ അടിയന്തരമായി ഇടപെടുമെന്നും ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തിൽ നൽകി ഗതാഗത നിയന്ത്രണത്തിനായി പതിനഞ്ച് സ്പെഷ്യൽ പോലീസുകാരെ നിയമിക്കും നഗരത്തിൽ നോ പാർക്കിംഗ് ഏരിയകളിൽ പാർക്ക് ചെയ്യുന്ന വാഹനങ്ങളിൽ നിന്ന് പിഴ ചുമത്താനും ഫുട്പാത്ത് കയ്യേറിയുള്ള കച്ചവടം നിർത്തലാക്കാനും യോഗത്തിൽ ധാരണയായി ഈ മാസം ധാരണയായിട്ടിന് മുൻപായി റോഡ് നിർമ്മാണം പൂർത്തിയാക്കി വൺവേ സംവിധാനം പഴയ രീതിയിലേക്ക് മാറ്റാനും തീരുമാനിച്ചു നെല്ലുവായി ശ്രീ ധന്വന്തിരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി തിങ്കളാഴ്ച ആഘോഷിക്കും ആയുർവേദ സ്വരൂപനായ ധന്വന്തിരി മൂർത്തിയെ ദർശിച്ച് അനുഗ്രഹം നേടാനും ദിവ്യൌഷമായ മുക്കിടി സേവിക്കാനും ആയിരങ്ങളാണ് ക്ഷേത്രത്തിൽ എത്തിച്ചേരുക തിങ്കളാഴ്ച രാവിലെ പത്ത് മുപ്പതിന് പ്രമുഖ സംഗീതജ്ഞർ പങ്കെടുക്കുന്ന പഞ്ചരത്ന കീർത്തനാലാപനത്തോടെ ക്ഷേത്രത്തിൽ എട്ട് ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന ധന്വന്തിരി സംഗീതോത്സവത്തിന് സമാപനമാകും തുടർന്ന് നടക്കുന്ന പ്രസാദവൂട്ടിൽ ആയിരങ്ങൾ പങ്കെടുക്കും പതിനായിരം പേർക്കുള്ള പ്രസാദവൂട്ടിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് കാഴ്ച ശിവേലി എഴുന്നള്ളിപ്പ് പഞ്ചവാദ്യം എന്നിവ നടക്കും വൈകിട്ട് നാല് മുപ്പതിന് മേളത്തിന്റെ അകമ്പടിയോടെ ഗജവീരന്മാരുടെ കൂട്ട എഴുന്നള്ളിപ്പ് നടക്കും അഞ്ച് മുപ്പതിന് നടക്കൽ പറവപ്പ് നിറമാല ചുറ്റക്ക് ദീപാരാധന എന്നിവയുണ്ടാകും തുടർന്ന് കാവാലം ശ്രീകുമാർ അവതരിപ്പിക്കുന്ന സംഗീത സന്ധിയും സ്പെഷ്യൽ തായമ്പകയും അരങ്ങേറും കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലുള്ള ഐരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിരുവാതിര മഹോത്സവത്തിന് കുടികയറി വടക്കേടത്ത് തെക്കേടത്ത് ക്ഷേത്രങ്ങളിൽ കുടിയേറ്റം നടന്നു തെക്കേടത്ത് ക്ഷേത്രത്തിൽ അമ്പഴക്കാട്ട് മേക്കാട്ടുമനയിൽ രാമൻ നമ്പൂതിരി കുടികയറ്റി വടക്കേടത്ത് ക്ഷേത്രത്തിൽ പിണക്കാമിറ്റം നാരായണ നമ്പൂതിരി കുടികയറ്റം നിർവഹിച്ചു കുടികയറ്റത്തിന് മുന്നോടിയായി കല്ലുപാകിയ പ്രദക്ഷിണ വഴിയുടെ സമർപ്പണം ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എം പി ഭാസ്കരൻ നായരും തന്ത്രി ടി എം ശങ്കരൻ നമ്പൂതിരിയും ചേർന്ന് നിർവഹിച്ചു ഉത്സവത്തിന്റെ ഭാഗമായി എല്ലാ ദിവസങ്ങളിലും വൈകിട്ട് തിരുവാതിര കളി നടക്കും ും തീർത്ഥക്കുളത്തിലേക്ക് നീരാട്ട് യാത്രയും നീരാട്ടും പ്രസാദവൂട്ടും ഉണ്ടായിരിക്കും ഇരുപത്തിരണ്ടിന് രാവിലെ ശിവേലിക്കും വൈകിട്ട് കാഴ്ച ശിവേലിക്കും പത്ത് ആനകളെ അണിനിരത്തും ഡിസംബർ ഇരുപത്തിയാറിനാണ് തിരുവാതിര ആഘോഷം ഇതോടനുബന്ധിച്ച് ആറാട്ടും തിരുവാതിര സദ്യയും നടക്കും ഇരിങ്ങാലക്കുട നഗരസഭ കേരളോത്സവം സമാപിച്ചു കേരളോത്സവത്തിന്റെ ഫലപ്രഖ്യാപനം നടത്താതെ സമാപന യോഗം നടത്തുന്നതിൽ പ്രതിഷേധിച്ച് നഗരസഭാ ചെയർപേഴ്സണേയും നഗരസഭാ ജീവനക്കാരെയും മത്സരാർത്ഥികൾ തടഞ്ഞുവച്ചു പിന്നീട് പോലീസെത്തി ഇരുവിഭാഗങ്ങളുമായി ചർച്ച നടത്തിയാണ് പ്രശ്നം പരിഹരിച്ചത് തമിഴ്നാട്ടിൽ നിന്നുള്ള തീർത്ഥാടകർ ഗുരുവായൂരിലേക്ക് എത്തിത്തുടങ്ങി തമിഴ് തീർത്ഥാടകരുടെ വരവ് തുടങ്ങിയതോടെ ക്ഷേത്രനഗരിയിലെ സീസൺ കച്ചവടത്തിന് ഉണർവായിട്ടുണ്ട് ചെന്നൈയിലെ പ്രളയത്തെ തുടർന്ന് കഴിഞ്ഞ ഒരു മാസത്തോളമായി വിരൽ തമിഴ്നാട് തീർത്ഥാടകർ മാത്രമാണ് ഗുരുവായൂരിലേക്ക് എത്തിയിരുന്നത് ചെന്നൈ വഴി വരുന്ന ആന്ധ്ര കർണാടക തീർത്ഥാടകരുടെ വരവും ഗണ്യമായി കുറഞ്ഞിരുന്നു ഇടവേള കൂടുതൽ ഗ്രാമവാർത്തകളിലേക്ക് മണ്ണുത്തി തോട്ടപ്പടിയിൽ ബസ്സും ടെമ്പോ ട്രാവലറും കൂട്ടിയിടിച്ച് രണ്ടുപേർക്ക് നിസ്സാര പരിക്കേറ്റു അപകടത്തെ തുടർന്ന് മണ്ണുത്തി പാലക്കാട് റൂട്ടിൽ അരമണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു പത്താംല്ലിൽ ലോറികൾ കൂട്ടിയിടിച്ച് മൂന്ന് മണിക്കൂറോളം പാലക്കാട് റൂട്ടിൽ ഗതാഗതം തടസ്സപ്പെട്ടു പരിക്കേറ്റ ലോറി ഡ്രൈവർമാരെ തൃശൂർ ജൂബിലി മെഷൻ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അവശദി അനുഭവിക്കുന്നവർക്ക് താങ്ങും തണലുമേകാൻ വിദ്യാർത്ഥികൾ മുന്നിട്ടിറങ്ങണമെന്ന് സാമൂഹിക പ്രവർത്തക ദയാബായി പറഞ്ഞു വെണ്മേനാട് എം എ എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ അവധിക്കാല ക്യാമ്പ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ദയാബായി കുറവുകളും ബലഹീനതകളും മറികടക്കാൻ പരിശ്രമിക്കണമെന്നും ദയാബായി കൂട്ടിച്ചേർത്തു പാവർട്ടി എസ് ഐ അരുൺ അധ്യക്ഷനായിരുന്നു സി പി ഒ കെ സുരേഷ് കുമാർ എം കെ മുനീർ തുടങ്ങിയവർ സംസാരിച്ചു യോഗ പരിസ്ഥിതി സംരക്ഷണം കുതിരസവാരി ഗ്രീൻ ആൻഡ് ക്ലീൻ ക്യാമ്പസ് ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവ ക്യാമ്പിന്റെ ഭാഗമായി നടക്കും കുട്ടനല്ലൂരിൽ സ്കൂട്ടറിൽ കെ എസ് ആർ ടി സി ബസ് ഇടിച്ച് സ്കൂട്ടർ യാത്രക്കാരിക്ക് പരിക്കേറ്റു പരിക്കേറ്റ സ്ത്രീയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അപകടത്തെ തുടർന്ന് രോഷാകുലരായ നാട്ടുകാർ ബസ് തടഞ്ഞു ചിയാരം ഉല്ലൂക്കാവ് ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവം ഭക്തി സാന്ദ്രമായി കാരമൊക്കെ ക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളിപ്പ് ഉല്ലൂക്കാവ് ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു താലംവരവ് ശാസ്താംപാട്ട് അന്നദാനം എന്നിവയും ഉണ്ടായിരുന്നു സുനിൽ ഇടത്തിൽ സുനിൽ സ്വാമിനാഥൻ കൃഷ്ണപ്രസാദ് കെ നിമേഷ് എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി എടക്കഴിയൂർ വോൾക്കനോയിസ് ഗ്രൂപ്പിന്റെ ആഭിമുഖ്യത്തിൽ ഫ്ലഡ്ലിറ്റ് ബൌണ്ടറി ക്രിക്കറ്റ് ടൂർണമെന്റ് നടന്നു ചാവക്കാട് സി ഐ എ ജെ ജോൺസൺ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഉമ്മർ മുണ്ടകത്ത് സമ്മാനദാനം നിർവഹിച്ചു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സമ്മേളനത്തിന്റെ ഭാഗമായി മങ്ങാട് കോട്ടപ്പുറം ഭാഗങ്ങളിൽ സ്ഥാപിച്ചിരുന്ന പ്രചാരണ ബോർഡുകൾ കോൺഗ്രസ് പ്രവർത്തകർ നശിപ്പിച്ചതായി പരാതി എരുമപ്പെട്ടി പോലീസിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ പരാതി നൽകി സംഘർഷാവസ്ഥ സൃഷ്ടിക്കുന്ന ഇത്തരം പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്ന് സി പി എം ലോക്കൽ കമ്മിറ്റി അംഗം കെ എൻ രാമചന്ദ്രൻ ബ്രാഞ്ച് സെക്രട്ടറി കെ എ വിജീഷ് പ്രകാശ് എന്നിവർ പറഞ്ഞു മങ്ങാട് കോട്ടപ്പുറത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വീടിന് മുന്നിൽ ചെന്ന് സി പി എം പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുന്നതായി ആരോപണം കോട്ടപ്പുറം കുരിശുപള്ളി പരിസരത്തുള്ള കോൺഗ്രസ് പ്രവർത്തകരുടെ വീടിന് മുന്നിൽ ചെന്നാണ് ഭീഷണിപ്പെടുത്തുന്നതായി പരാതിയുള്ളത് ഇരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകിയിട്ടും യാതൊരു നടപടിയും ഉണ്ടായില്ലെന്ന് കോൺഗ്രസ് നേതാക്കൾ ആരോപിച്ചു പ്രദേശത്ത് പ്രകോപനം സൃഷ്ടിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് ഇരുമപ്പെട്ടി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആവശ്യപ്പെട്ടു കോടാലി ഡ്രൈവേഴ്സ് വെൽഫെയർ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ഡ്രൈവർമാരുടെ സംഗമവും ചികിത്സാ സഹായ വിതരണവും സംഘടിപ്പിച്ചു മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബീന നന്ദകുമാർ ഉദ്ഘാടനം ചെയ്തു കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ആശ ഉണ്ണികൃഷ്ണൻ അധ്യക്ഷയായിരുന്നു കൊടകര ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോയ് നെല്ലിശേരി ചികിത്സാ സഹായം വിതരണം ചെയ്തു ചാലക്കുടി ഉപജില്ലാ കലോത്സവത്തിൽ വിജയികളായവരെ ഗ്രാമപഞ്ചായത്ത് അംഗം ക്ലാര ജോണി ഉപഹാരം നൽകി അനുമോദിച്ചു ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സൗമ്യ ഷിജു സന്ധ്യ സജീവൻ ബാലസഭാ കോ ലൈല റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു ആർട്ട് ഓഫ് ലിവിംഗിന്റെ ആഭിമുഖ്യത്തിൽ വലപ്പാട് ബീച്ച് കൊടിയമ്പുഴ ദേവസ്വം ബ്രഹ്മ തേജോമയം ക്ഷേത്രാങ്കണത്തിൽ ത്രിദിന നവചേതന ശിബിരത്തിന് തുടക്കമായി യോഗാ പരിശീലനം പ്രാണായാമം ധ്യാനം സത്സംഗ് ബോധവൽക്കരണ ക്ലാസുകൾ എന്നിവയാണ് പരിശീലന പദ്ധതിയിൽ ഒരുക്കിയിരിക്കുന്നത് ആർട്ട് ഓഫ് ലിവിംഗിന്റെ ബാംഗ്ലൂരിൽ നിന്നുള്ള വിദഗ്ദ്ധ അധ്യാപകർ ശിബിരത്തിന് നേതൃത്വം നൽകും ക്രിസ്മസ് ദിനത്തിൽ ബീച്ച് കാർ റേസും നടത്തും ചേലക്കര ഗവൺമെന്റ് എസ് എം ടി ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് പി സി ക്യാമ്പ് ആരംഭിച്ചു അഡ്വക്കേറ്റ് മായാദാസ് ക്ലാസ് എടുത്തു സമാപന ദിവസമായ തിങ്കളാഴ്ച ഫാദർ ദേവസി പന്തലൂക്കാരൻ ക്ലാസ് എടുക്കും കുട്ടികളുടെ സാംസ്കാരിക പരിപാടികളും ഉണ്ടാകും സി ഐ സന്തോഷ് കുമാർ ഹെഡ്മിസ്ട്രസ് ബേബി സി പി ഒ ശിവപ്രകാശ് തുടങ്ങിയവർ നേതൃത്വം നൽകി വടക്കാഞ്ചേരി സ്പന്ദനം നാലാമത് നാടകോത്സവം ഓട്ടുപാറ കെ പി എൻ നഗറിൽ ആരംഭിച്ചു സിനിമാ സംവിധായകൻ പ്രിയനന്ദനൻ ഉദ്ഘാടനം ചെയ്തു ജീവിതത്തെ നവീകരിക്കുന്നതിൽ നാടകങ്ങൾ എല്ലാ കാലത്തും വലിയ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് പ്രിയനന്ദനൻ പറഞ്ഞു വടക്കാഞ്ചേരി മുനിസിപ്പൽ വൈസ് ചെയർമാൻ എം കെ അനൂപ് കിഷോർ അധ്യക്ഷത വഹിച്ചു നടൻ ജയരാജ് വാര്യർ നാടകകൃത്ത് ഹേമന്ത് കുമാർ തുടങ്ങിയവർ മുഖ്യാതിഥികളായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ വി മുരളി പി എൻ ഗോകുലൻ തുടങ്ങിയവർ സംസാരിച്ചു കടങ്ങോട് മണ്ടംപറമ്പ് കോളനിയിൽ പട്ടികജാതി പട്ടികവർഗ പോലീസ് മോണിറ്ററിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ബോധവൽക്കരണ സെമിനാറും അദാലത്തും സംഘടിപ്പിച്ചു എരുമപ്പെട്ടി അഡീഷണൽ എസ് ഐ എ തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു ജില്ലാ പോലീസ് മോണിറ്ററിംഗ് കമ്മിറ്റി അംഗം ടി കെ ബാബു അധ്യക്ഷത വഹിച്ചു എ എസ് ഐ രാജേന്ദ്രൻ മുഖ്യപ്രഭാഷണം നടത്തി കരീംപന്നിത്തടം ശങ്കർദാസ് എ എ രാജൻ എ എ കുട്ടപ്പൻ തുടങ്ങിയവർ സംസാരിച്ചു തിരികെ ഗ്രാമ വാർത്തകളിലേക്ക് പുത്തഞ്ചിറ സർവീസ് സഹകരണ ബാങ്കിലെ നിയമനത്തിലെയും കെട്ടിട നിർമ്മാണത്തിലെയും അഴിമതി സംബന്ധിച്ച ആരോപണം വിജിലൻസ് അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കമ്മ്യൂണിസ്റ്റ് മൂവ്മെന്റ് മാർച്ച് നടത്തി ബാങ്കിന്റെ പൊതുയോഗം നടക്കുന്ന ഹാളിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത് പൊതുയോഗം നടക്കുന്ന ഹാളിന് മുന്നിൽ സമരക്കാരെ പോലീസ് തടഞ്ഞു ഇതിനിടയിൽ സിപിഎം പ്രവർത്തകരും സമരക്കാരുമായി വാക്കേറ്റം നടന്നു മാർച്ചിന് ശേഷം നടന്ന യോഗം പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കെ വി സുജിത് ലാൽ ഉദ്ഘാടനം ചെയ്തു ടി എ കാസിം അധ്യക്ഷത വഹിച്ചു ശകുന്തള വേണു സി സി ജോണി സി എസ് സുഭാഷ് തുടങ്ങിയവർ സംസാരിച്ചു ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രകടമായ രൂപങ്ങളിലൊന്നാണ് പുൽക്കൂട് പുൽക്കൂട്ടിൽ ഒരുക്കാനുള്ള വിവിധ രൂപങ്ങൾ വിപണിയിൽ തയ്യാറായി കഴിഞ്ഞു ക്രിസ്മസിന് ബദലഹേമിലെ കാലിത്തൊഴുത്ത് ക്രിസ്തീയ ദേവാലയങ്ങളിലും ഭവനങ്ങളിലും പുനർനിർമ്മിക്കും ക്രിസ്തു വർഷം ഒന്നാം നൂറ്റാണ്ട് മുതൽ ഈ പതിവ് നിലവിലുണ്ട് പുല്ലും വൈക്കോലും പനയോലയും തുടങ്ങിയ വസ്തുക്കൾ ഉപയോഗിച്ചുള്ള പുൽക്കൂടുകളിൽ ഉണ്ണിയേശുവിൻ്റെ ജനനം ചിത്രീകരിക്കുന്ന രൂപങ്ങളും സ്ഥാനം പിടിക്കും ഉണ്ണിയേശുവിനൊപ്പം കന്നികാമറിയം യൗസ്യ പിതാവ് ആടുമാടുകൾ എന്നിവയും യേശുവിൻ്റെ ജനനം ആദ്യം അറിഞ്ഞെത്തുന്ന ആട്ടിടയന്മാരും ഉണ്ണിയേശുവിന് കാണിക്കയുമായി എത്തുന്ന മൂന്ന് രാജാക്കന്മാരും അവരുടെ ഒട്ടകങ്ങളും സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന മാലാഘയമെല്ലാമാണ് പുൽക്കൂട്ടിൽ സ്ഥാനം പിടിക്കുക പുൽക്കൂട് ഒരുക്കുന്നതിൻ്റെ വലുപ്പമനുസരിച്ച് രൂപങ്ങളും വിവിധ വലുപ്പത്തിൽ വിപണിയിൽ ലഭ്യമാണ് മണ്ണിലും ഫൈബറിലും മാർബിളിലും പ്ലാസ്റ്റർ ഓഫ് പാരീസിലും നിർമ്മിക്കുന്ന രൂപങ്ങൾ വിവിധ വർണ്ണങ്ങൾ നൽകി മനോഹരമാക്കിയാണ് വിപണിയിൽ എത്തിയിട്ടുള്ളത് നൂറ്റി നാൽപ്പത് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള രൂപങ്ങൾ വിപണിയിലുണ്ട് ഇവ കൂടാതെ കലാപരമായ ഭാവനകൾ കലർത്തി വ്യത്യസ്ത ആശയങ്ങൾ ഒരുക്കി പുൽക്കൂട് നിർമ്മിക്കുന്നവർക്കായി മറ്റ് വ്യത്യസ്തങ്ങളായ രൂപങ്ങളും മാതൃകകളും ലഭ്യമാണ് നിയതമായ ഒരു ചട്ടക്കൂടും പുൽക്കൂട് നിർമ്മാണത്തിൽ അവലംബിക്കാറില്ല ഇന്ന് പുൽക്കൂട് നിർമ്മാണം ഒരു കലാരൂപമായി മാറിക്കഴിഞ്ഞു ക്രിസ്മസിനോടനുബന്ധിച്ച് തൃശൂർ അതിരൂപതയുടെയും തൃശൂർ പൗരാവലിയുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന ബോൺ നത്താലയോടനുബന്ധിച്ച് ഒരുക്കിയ നൂറടി നീളമുള്ള കേക്ക് കൗതുകമായി ബോൺ നത്താലയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച സൌഹൃദ സംഗമത്തിന്റെ ഭാഗമായാണ് നൂറടി നീളമുള്ള കേക്ക് ഒരുക്കിയത് സൗഹൃദ സംഗമം ടൂറിസം വകുപ്പ് മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു ശക്തനഗറിൽ ബോൺ നത്താലയോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ക്രിസ്മസ് ന്യൂ ഇയർ ഫെസ്റ്റ് കാർഷിക വ്യവസായ വിദ്യാഭ്യാസ പ്രദർശന വേദിയിൽ നടന്ന സൌഹൃദ സംഗമത്തിൽ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രിയൂസ് താഴത്ത് കോർപ്പറേഷൻ മേയർ അജിത ജയരാജൻ എം എൽ എമാരായ തേറമ്പിൽ രാമകൃഷ്ണൻ എം പി വിൻസെന്റ് കല്യാൺ സിൽക്സ് ചെയർമാൻ ടി എസ് പട്ടാഭിരാമൻ കല്യാൺ ജല്ലേഴ്സ് ഉടമ ടി എസ് കല്യാണരാമൻ വ്യാപാരി വ്യവസായ സമിതി സംസ്ഥാന പ്രസിഡന്റ് ബിന്നി എമ്മട്ടി പ്രമുഖ വ്യവസായി ടി എസ് സുന്ദർമേനോൻ ബി ജെ പി ജില്ലാ വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ ഐനിക്കുന്നത്ത് തുടങ്ങി നൂറുകണക്കിന് രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നേതാക്കൾ പങ്കെടുത്തു മറ്റ് ഗ്രാമവാർത്തകളിലേക്ക് ചാവക്കാട് നഗരത്തിലൂടെ രാത്രിയിൽ കടന്നുപോകുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർക്കും യാത്രക്കാർക്കും ചുക്കുകാപ്പി വിതരണം ചെയ്തു ചാവക്കാട് പോലീസിന്റെ നേതൃത്വത്തിലാണ് ചുക്ക് കാപ്പി വിതരണം ചെയ്തത് കുന്നംകുളം ഡിവൈഎസ്പി ഫേമസ് വർഗീസ് ചാവക്കാട് സി ഐ എ ജെ ജോൺസൺ എസ് ഐ എം കെ രമേശ് അഡീഷണൽ എസ് ഐ എം ഗോവിന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി രാത്രി ഡ്രൈവർമാർ ഉറങ്ങുന്നത് ഒഴിവാക്കാനും അപകടം കുറയ്ക്കാനുമാണ് ചുക്ക് കാപ്പി വിതരണം ചെയ്തത് ചേർപ്പ ചേർപ്പ് സെന്റാൻറ്റണീസ് പള്ളി മദ്യവിരുദ്ധ സമിതിയുടെയും എക്സൈസ് റേഞ്ച് ഓഫീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ ലഹരിവിരുദ്ധ ബോധവൽക്കരണ സെമിനാർ സംഘടിപ്പിച്ചു ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി കെ വിനോദ് ഉദ്ഘാടനം ചെയ്തു ഫാദർ ജോൺസൺ ചാലിശ്ശേരി അധ്യക്ഷത വഹിച്ചു എം കെ ബാബു സിജോ ജോസഫ് പി കെ ബേബി എന്നിവർ സംസാരിച്ചു എരുമപ്പെട്ടി മർച്ചൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ട ത്രിതല പഞ്ചായത്ത് അംഗങ്ങൾക്ക് സ്വീകരണം നൽകി കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഹമീദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു എരുമപ്പെട്ടി മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് ബാബു അധ്യക്ഷത വഹിച്ചു ജില്ലാ വൈസ് പ്രസിഡന്റ് കെ എ അസി ത്രിതല പഞ്ചായത്ത് അംഗങ്ങളെ ആദരിച്ചു വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വസന്ത്ലാൽ എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ ശലമോൻ പഞ്ചായത്തംഗം സുരേഷ് നാലുപുരയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു പെരുവല്ലൂർ പരപ്പുഴ ശ്രീകാളി ക്ഷേത്രത്തിന് സമീപം റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഉണങ്ങിയ മരം യാത്രക്കാർക്ക് ഭീഷണിയായി പാവറട്ടി പറപ്പൂർ പ്രധാന റോഡരികിലാണ് ഉണങ്ങിയ മരം നിൽക്കുന്നത് യാത്രക്കാർക്കും ഭക്തജനങ്ങൾക്കും ഭീഷണിയായി മാറിയ മരം മുറിച്ചുമാറ്റാൻ നടപടിയുണ്ടാകണമെന്ന് നാട്ടുകാരും ക്ഷേത്രം ഭാരവാഹികളും ആവശ്യപ്പെട്ടു അന്തിക്കാട് ഹൈസ്കൂളിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ത്രിദിന ക്രിസ്മസ് അവധികാല ക്യാമ്പിന് തുടക്കമായി എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ എ ബി പ്രസാദ് അധ്യക്ഷത വഹിച്ചു പ്രധാനാധ്യാപിക വി ആർ ഷെല്ലി ഫാദർ ഡേവിസ് ചെറിയത്ത് റജീന നാസർ തുടങ്ങിയവർ സംസാരിച്ചു പാവർട്ടി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ എൻ എസ് എസ് യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ സപ്തദിന സഹവാസ ക്യാമ്പ് തുടങ്ങി പൂവത്തൂർ സെന്റണീസ് യു പി സ്കൂളിൽ നടക്കുന്ന ക്യാമ്പ് പി എ മാധവൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു എളവള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് യു കെ ലതിക അധ്യക്ഷത വഹിച്ചു മാനേജർ ഫാദർ ജോസഫ് ആലപ്പാട്ട് പി ടി എ പ്രസിഡന്റ് പി കെ രാജൻ കെ ഡി ജോയ് തുടങ്ങിയവർ സംസാരിച്ചു കാരളം വി എച്ച് എസിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾക്കായി ബോധവൽക്കരണ ക്ലാസ് നടന്നു വന്യജീവി സംരക്ഷകൻ സേവിയർ എൽ തുരുത്ത് ക്ലാസ് നയിച്ചു വിവിധേനം പാമ്പുകളെ ക്യാമ്പിൽ പരിചയപ്പെടുത്തി കൊടകര പഞ്ചായത്തിലെ കാവുന്തറ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി ഗുണഭോക്താക്കളുടെ വാർഷിക പൊതുയോഗം കാവിൽ എൻ എസ് എസ് കരയോഗം ഹാളിൽ നടന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ ഉദ്ഘാടനം ചെയ്തു ലിഫ്റ്റ് ഇറിഗേഷൻ സമിതി പ്രസിഡന്റ് വി എം ലോനപ്പൻ അധ്യക്ഷനായിരുന്നു ടി രാജഗോപാലൻ പ്രദീപ് തെക്കേ മഠത്തിൽ രാമചന്ദ്രൻ പയ്യാക്കൽ എന്നിവർ സംസാരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ പ്രസാദൻ പദ്ധതിയുടെ പരിധിയിൽ വരുന്ന വാർഡുകളിലെ അംഗങ്ങളായ മിനി ദാസൻ കെ എസ് സുധ എം ഡി നാരായണൻ എന്നിവരെ ചടങ്ങിൽ അനുമോദിച്ചു അടുപ്പൂട്ടി സെന്റ് ജോർജ് റോഡിലെ ഭീമൻ കടന്നൽകൂട് പരിസരവാസികൾക്ക് ഭീഷണിയായി സ്കൂളിന് തൊട്ടടുത്തുള്ള കടന്നലുകളെ ഭയന്ന് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിക്കുകയാണ് ഇവിടെ നിരവധി പേർക്ക് കടന്നൽക്കുത്ത് ഏറ്റിട്ടുമുണ്ട് നാട്ടുകാർ നഗരസഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല റോഡ് വൃത്തിയാക്കി വിദ്യാർത്ഥികളും നാട്ടുകാരും മാതൃകയായി കയറിയ കാരളം ഒരപ്പനാൽ നന്ദി റോഡാണ് കീഴ്പുള്ളിക്കര നളന്ത സ്കൂളിലെ എൻ എസ് എസ് വിദ്യാർത്ഥികളും നാട്ടുകാരും ചേർന്ന് വൃത്തിയാക്കിയത് പഞ്ചായത്ത് അംഗങ്ങളായ ഷംല അസീസ് കെ ബി ഷമീർ എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ആർ സത്യപാലൻ എന്നിവർ നേതൃത്വം നൽകി നബിദിനാഘോഷത്തിന്റെ ഭാഗമായി എരുമപ്പെട്ടി നൂറാനിയ മദ്രസയിൽ മിലാദ് എക്സ്പോ സംഘടിപ്പിച്ചു ഡോക്ടർ എ കെ ടോണി എക്സ്പോ ഉദ്ഘാടനം ചെയ്തു മഹല പ്രസിഡന്റ് എം എം ഇബ്രാഹിം അധ്യക്ഷത വഹിച്ചു ബഷീർ സക്കാഫി മുഹമ്മദ് ബാഖ്വി റസാഖ് തുടങ്ങിയവർ സംസാരിച്ചു ചരിത്ര വസ്തുക്കളുടെയും ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങളുടെയും അപൂർവ ശേഖരങ്ങൾ എക്സ്പോയിലുണ്ട് ഉണ്ട് കണനാംകുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ തിരു ഉത്സവത്തിന് കൊടിയേറി ക്ഷേത്രം തന്ത്രി തെരുണനല്ലൂർ പടിഞ്ഞാറേവന പത്മനാഭൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ കൊടിയേറ്റം നിർവഹിച്ചു ദേവസ്വം ഓഫീസർ പി വി പ്രശാന്ത് ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് കെ സി ദേവൻ സെക്രട്ടറി ജ്യോതി ബാസ് തേവർക്കാട്ടിൽ തുടങ്ങിയവർ നേതൃത്വം നൽകി ഇതോടനുബന്ധിച്ച് ശിവയിലെ എഴുന്നള്ളിപ്പും നടന്നു പുതുക്കാട് റെയിൽവേ സ്റ്റേഷന്റെ വികസനം ലക്ഷ്യമാക്കി നടക്കുന്ന ക്യാമ്പയിൻ വിദ്യാർത്ഥികൾ ഏറ്റെടുത്തു നന്ദിക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വിദ്യാർത്ഥികളാണ് ക്യാമ്പയിന് നേതൃത്വം നൽകുന്നത് പുതുക്കാട് ഗവൺമെന്റ് സ്കൂളിൽ നടന്ന വിദ്യാർത്ഥികളുടെ ക്യാമ്പയിൻ ഡിവിഷണൽ റെയിൽവേ മാനേജർ സുനിൽ വാജ്പേയി ഉദ്ഘാടനം ചെയ്തു എഴുപത്തിയഞ്ചോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ക്യാമ്പയിൻ്റെ ഒന്നാം ഘട്ടം ഇരുപത്തിനാലിന് അവസാനിക്കും പുതുക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി ശിവരാജ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഷാജു കാളിയങ്കര പാസഞ്ചേഴ്സ് അസോസിയേഷൻ ഭാരവാഹികളായ സെവൻ മാത്യു അരുൺ ലോഹിതാക്ഷൻ എന്നിവർ സംസാരിച്ചു ഇരിങ്ങാലക്കുട രൂപത കത്തോലിക്കാ കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ ക്രിസ്മസ് ആഘോഷം സംഘടിപ്പിച്ചു കനകമല തീർത്ഥാടന കേന്ദ്രം ഇടവകാതിർത്തിയിലുള്ള അഗതിമന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പമാണ് ക്രിസ്മസ് ആഘോഷിച്ചത് കത്തോലിക്ക കോൺഗ്രസ് ഇരിങ്ങാലക്കുട രൂപത ഡയറക്ടർ ഫാദർ ജോൺ കവലക്കാട്ട് ഉദ്ഘാടനം ചെയ്തു തീർത്ഥകേന്ദ്രം റക്ടർ ഫാദർ ആൻഡോജി ആലപ്പാട്ട് അധ്യക്ഷനായിരുന്നു രൂപതാ സെക്രട്ടറി റിൻസെൻ മണവാളൻ കനകമല യൂണിറ്റ് പ്രസിഡന്റ് ബിജു ചുള്ളി ഷോജൻ ഡി വിധേയത്തിൽ തുടങ്ങിയവർ സംസാരിച്ചു സ്നേഹവിരുന്നും ഉണ്ടായി ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ കുണ്ടന്നൂർ യൂണിറ്റ് സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം എ ടി വർഗീസ് ഉദ്ഘാടനം ചെയ്തു എരുമപ്പട്ടി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ നടന്ന സമ്മേളനത്തിൽ യൂണിറ്റ് പ്രസിഡന്റ് അംബിക അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗം കെ ടി രാജൻ യൂണിറ്റ് സെക്രട്ടറി ശ്രീവിദ്യ പി എം ഹസനാർ തുടങ്ങിയവർ സംസാരിച്ചു ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗം പ്രീതി സതീഷിനെ ആദരിച്ചു അന്തിക്കാട് കോൾപ്പടവ് പാടശേഖരത്തിൽപ്പെട്ട കോവിലകം പടവിലെ കർഷകർക്ക് സൌജന്യ വിത്ത് വിതരണം നടത്തി ചാഴൂർ കൃഷി ഓഫീസർ മിനി ജോസഫ് വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രസിഡന്റ് വി കെ വിനോദൻ അധ്യക്ഷനായി ഇരുന്നൂറ്റി അൻപത് ഏക്കർ കോൾനിലം ശക്തമായ മഴയിൽ മുങ്ങിപ്പോയിരുന്നു ഇതേ തുടർന്നാണ് കർഷകർക്ക് സൗജന്യമായി വിത്ത് വിതരണം ചെയ്തത് സംഗീത നാടക അക്കാദമിയുടെ ഗുരുപൂജ പുരസ്കാര ജേതാവ് മനോജ് മാസ്റ്ററുടെ ഷഷ്ടിപൂർത്തി ആഘോഷവും സ്നേഹാദരണവും കൊടുങ്ങല്ലൂരിൽ നടന്നു വേണുജി മുഖ്യപ്രഭാഷണം നടത്തി നഗരസഭാ ചെയർമാൻ സി വി ബിപിൻ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു നാട്യരത്ന പുരസ്കാരം ത്രിവിക്രമൻ സമർപ്പിച്ചു സത്യധർമ്മൻ അടികൾ വിശ്വം കൊടുങ്ങല്ലൂർ ജയന്തി രാജീവ് തുടങ്ങിയവർ സംസാരിച്ചു ഓൾ കേരള ടൈലേഴ്സ് അസോസിയേഷൻ നവണിശ്ശേരി യൂണിറ്റ് സമ്മേളനം നടത്തി പെരിഞ്ചേരി എൽ പി സ്കൂളിൽ നടന്ന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം പ്രഭ കേരളീയൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് കെ കെ പ്രഭാകരൻ അധ്യക്ഷനായിരുന്നു മെമ്പർമാരുടെ മക്കൾക്ക് എസ്എസ്എൽസി അവാർഡ് വിതരണം ചെയ്തു പ്രകടനത്തോടുകൂടിയാണ് സമ്മേളനം ആരംഭിച്ചത് ഗുരുവായൂരിൽ വാഹന പാർക്കിംഗിന്റെ പേരിൽ അയ്യപ്പ ഭക്തരെ ഭീഷണിപ്പെടുത്തി പണം തട്ടുന്നതായി പരാതി അമിത് ചാർജ് ഈടാക്കുന്നതിൽ പ്രതിഷേധിച്ച് ബിജെപി പ്രവർത്തകർ പാർക്കിംഗ് ഗ്രൌണ്ടിലേക്ക് മാർച്ച് നടത്തി കാട്ടൂർ കനോലി കനാലിലെ മുനയം കെട്ട് നിർമ്മിക്കാൻ നടപടിയായില്ല ഒരു വെള്ളം കയറാൻ സാധ്യതയുള്ളതിനാൽ കർഷകർ ആശങ്കയിൽ വൺവേ റോഡുകളുടെ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട് കുന്നംകുളം നഗരത്തിൽ ട്രാഫിക് നിയന്ത്രണം റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയാൽ വൺവേ സംവിധാനം പുനഃസ്ഥാപിക്കും നെലുവായി ശ്രീ ധനവരി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ വൈകുണ്ഠ ഏകാദശി തിങ്കളാഴ്ച മുക്കിടി നിവേദ്യം സേവിക്കാൻ ആയിരങ്ങൾ ക്ഷേത്രത്തിലെത്തും